ന്യൂനപക്ഷ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട് പുതിയ പ്രഖ്യാപനം സർക്കാർ നടത്തിയതോടെ അക്ഷരാർത്ഥത്തിൽ യു ഡി എഫ് വെട്ടിലായിരിക്കുന്നു. സർക്കാർ വിരുദ്ധ പ്രചാരവേല ഏറ്റെടുത്തിരിക്കുന്ന മാധ്യമങ്ങൾ യു ഡി എഫിൽ ഉണ്ടായിരിക്കുന്ന ഈ വലിയ ആശയക്കുഴപ്പം അങ്ങനെ ഉയർത്തിക്കാട്ടുമ്പോൾ തന്നെ അതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കുത്തിത്തിരികിയെങ്കിലും എൽ ഡി എഫിലും പ്രശ്നമുണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. എൽ ഡി എഫിൽ ആർക്കെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ തന്നെ ആ പ്രശ്നങ്ങൾ നിയമപരമായി നേരിട്ടുകൊള്ളാണ്ട് എൽ ഡി എഫ് നേതൃത്വം ഘടകകക്ഷികളോട് പറയുകയും ചെയ്തിട്ടുണ്ട്, നിങ്ങൾ സുപ്രീം കോടതിയിൽ പോയിക്കൊള്ളൂ എന്നുള്ള കാര്യം. ഇവിടെ യു ഡി എഫിനകത്ത് പ്രതിപക്ഷ നേതാവിനെ പോലും തിരുത്തിക്കുന്ന തരത്തിലുള്ള ശക്തമായ സമ്മർദ്ദം ലീഗ് മുന്നോട്ട് വയ്ക്കുമ്പോൾ ആ ലീഗ് എന്താ നിയമ പോരാട്ടത്തിന് പോകാത്തത് എന്നുള്ളൊരു വലിയ കാര്യമുണ്ടല്ലോ. ഈ കേസ് ഹൈക്കോടതിയിൽ നടക്കുന്ന വേളയിൽ തന്നെ ഇത്രയും വലിയ മുസ്ലിം സ്നേഹമാണ് ലീഗിനുണ്ടായിരുന്നതെങ്കിൽ, അതിൽ ആത്മാർത്ഥതയുണ്ടായിരുന്നെങ്കിൽ ആ കേസിൽ ലീഗിനൊന്ന് കക്ഷി ചേരാമായിരുന്നല്ലോ. ഇപ്പോൾ ലീഗിൻ്റെ നേതാക്കൾ വന്നിരുന്ന് മതപ്രസംഗം നടത്തുന്നത് പോലെ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിനെക്കുറിച്ചൊക്കെ വാചാലരാകുന്നുണ്ട്. സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിൽ 100% മുസ്ലിങ്ങൾക്ക് തന്നെ കൊടുക്കണം എന്നാണ് പറയുന്നത് എന്നുള്ളതാണ്. മുഖ്യമന്ത്രി ഇതുവരെ മുസ്ലിം സമുദായത്തിൽ നിന്ന് അപേക്ഷിച്ചവർക്കെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനിയും ആരൊക്കെ അപേക്ഷിക്കുന്നോ അവർക്കൊക്കെ കൊടുക്കാനുള്ള സംവിധാനം ഈ സർക്കാരിനുണ്ട് എന്ന് പറഞ്ഞിട്ടും വിശ്വാസം പോരാ, ഞങ്ങൾക്ക് അത് പറ്റില്ല, മറ്റവർക്ക് കൊടുക്കരുത് എന്നുള്ളൊരു മനോഭാവമുണ്ട്. അതൊരു പൊതുസമൂഹത്തിന് യോജിച്ചതല്ലോ. കോടതി എല്ലാവർക്കും ആ ന്യൂനപക്ഷ സ്കോളർഷിപ്പ് അവകാശപ്പെട്ടവർക്കെല്ലാം കിട്ടിക്കൊള്ളട്ടെ എന്നുള്ളൊരു നിലപാടാണ് സ്വീകരിച്ചത്. അതിനോടൊരു സർക്കാർ ചേർന്ന് നിൽക്കുകയല്ലേ ചെയ്യുന്നത്? അപ്പോൾ ലീഗ് ഇവിടെ ചെയ്യേണ്ടത് ഒരു നിയമ പോരാട്ടത്തിന് പോവുക എന്നുള്ളതാണ്. ഇപ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ലീഗ് നിയമ പോരാട്ടത്തിന് പോകുന്നില്ല, പോയാൽ അടി കിട്ടും. അപ്പോൾ അതിനു പകരം ഇവിടെ ഇരുന്ന് രാഷ്ട്രീയമായ കുത്തിത്തിരിപ്പുണ്ടാക്കാം. അല്ലയോ ന്യൂനപക്ഷങ്ങളെ, നിങ്ങളെല്ലാവരും കൂടി, അല്ലയോ മുസ്ലിം സഹോദരങ്ങളെ, നിങ്ങളെല്ലാവരും ഇപ്പോൾ പിണറായി വിജയനെ പിന്തുണച്ചില്ലേ തെരഞ്ഞെടുപ്പിൽ? ഇതാ നമ്മുടെ 100% പാലോളി കമ്മീഷൻ വന്ന് 80-20 20% എടുത്തു. ഇപ്പോൾ പിണറായി വന്ന് അത് 51-49 ആക്കിയിരിക്കുന്നു. അപ്പോൾ അവിടെയും നമുക്ക് നഷ്ടമാണ്. അപ്പോൾ നമുക്ക് മുഴുവൻ നഷ്ടമാണ്. നമ്മുടെ അവകാശങ്ങൾ ഇതാ കവർന്നെടുത്തുകൊണ്ട് പോകുന്നു, അത് ക്രിസ്ത്യാനികൾക്കും ബുദ്ധന്മാർക്കും ജൈനന്മാർക്കും കൂടി വീതിച്ചു കൊടുക്കുന്നു എന്നുള്ള വാദമാണ് ഇനി കളത്തിലിറക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. കേരള ജനത മണ്ടന്മാരും കേരള ജനത ഈ പറയുന്ന ഐറ്റങ്ങൾ പറയുന്ന കുത്തിത്തിരിപ്പുകൾ വിശ്വസിക്കുന്നവരുമാണ് എന്ന് എപ്പോഴെങ്കിലും ഇപ്പോഴത്തെ ലീഗുകാർ കരുതുന്നുണ്ടെങ്കിൽ അത് മടക്കി പോക്കറ്റിലിടുന്നതാണ് നല്ലത്. ആർജവമുണ്ടെങ്കിൽ, ആത്മാർത്ഥതയുണ്ടെങ്കിൽ പോകൂ. നിങ്ങൾ പറയുന്ന വാദങ്ങൾ ശരിയാണ് എന്ന് തെളിയിക്കാൻ പരമോന്നത നീതിപീഠത്തെ സമീപിക്കൂ. അവിടെ പോയി നിങ്ങളുടെ വാദഗതികൾ മുന്നോട്ട് വയ്ക്കൂ. ആ കോടതി നിങ്ങൾക്ക് മാത്രം തന്നാൽ മതി എന്ന് പറഞ്ഞാൽ സർക്കാർ സ്വാഭാവികമായി നിങ്ങൾക്ക് മാത്രമായിരിക്കും തരുന്നത്. കാരണം ഇത് കോടതിയുടെ നിരീക്ഷണങ്ങൾക്ക് വിധേയമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. അപ്പോൾ അവിടെയാണല്ലോ മുസ്ലിം ലീഗ് പോയി തെളിയിച്ചു കൊടുക്കേണ്ടത്. അല്ലാതെ ഇവിടെ ഇരുന്ന് കോൺഗ്രസ്സുകാരനെ വിരട്ടി ഭീഷണിപ്പെടുത്തി മീശ വിരിച്ച് കാണിച്ച് മൂത്രമൊഴിപ്പിച്ച് അകത്ത് കയറ്റിയിരുത്തി ഒരു ചർച്ചയ്ക്ക് പോലും ചാനലുകളിൽ വന്നു പോകരുത് എന്ന് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. നാണം കെട്ട പരിപാടിയാണ്. വർഗീയമായി മുതലെടുക്കാനുള്ള ശ്രമമാണ് ലീഗ് നടത്തുന്നത്. ലീഗിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സംഗതിയാണ്. പക്ഷേ നിലനിൽപ്പില്ലാതായിപ്പോയ ഒരു പാർട്ടിക്ക് എന്തും ചെയ്യാൻ തോന്നും. അത്തരത്തിലുള്ള എന്തും ചെയ്യലിൻ്റെ ഭാഗമായിട്ടാണ് ഈ നിലപാടുമുണ്ടാകുന്നത്.